شاء الله. بسم الله الرحمن الرحيم. الحمد لله رب العالمين والعاقبة للمتقين، والصلاة والسلام على سيد الأنبياء والمرسلين وعلى سائر الأنبياء والمرسلين وعلى آله وأصحابه كلهم أجمعين، أما بعد. باب العين حق. العين حق. وبه قال حدثني إبراهيم بن نصر قال حدثنا عبد الرزاق عن معمر عن حمام عن أبي هريرة رضي الله عنه وعنهم عن النبي صلى الله عليه وسلم: العين حق. يعني بعض الناس إذا رأى شيئا ثم قال كذا وكذا يكون بسببه مرض. അതിന് കണ്ണ് വറ്റാന്ന് നമ്മൾ പറയല്. കണ്ണ് വറ്റാന്ന്, കണ്ണ് വറ്റാന്ന് പറയുന്നത് ചിലപ്പോൾ നല്ല ഒരത്ഭുതമുള്ള വസ്തുവിനെ കാണുമ്പോൾ, നല്ല അത്ഭുതമുള്ള വസ്തു എന്ന് പറഞ്ഞാലും മതി ചിലപ്പോൾ. നല്ല കച്ചവടം ആണ് അയാളുടെ കച്ചവടം എന്ന് പറഞ്ഞാലും മതി. അങ്ങനെ ചില ആളുകൾ പറയുന്ന ചില വാക്ക്, അതിനാൽ ദോഷങ്ങളുണ്ടായിത്തീരും എന്നാണ് ഈ പറഞ്ഞതിൻ്റെ താല്പര്യം. അപ്പം അതിന് ചികിത്സ ചെയ്യാനുള്ള പൊതുവായ അറിവാണ് ഇമാം ബുഖാരി അതിൻ്റെ ശേഷമുള്ള അധ്യായത്തിൽ കൊണ്ടുവരുന്നത്. ബാബു റുഖയത്തിൽ ഹയ്യത്തി വൽ അഖ്റബി. അക്കൂട്ടത്തിൽ ഇതും പറയും: പാമ്പ് കടിച്ചാലും തേള് കുത്തിയാലും ഉള്ള റുഖയത്ത്, അതിൽ മന്ത്രം. അത് ഇന്നലെ നമ്മൾ സംസാരിച്ചു. വളരെയധികം ഫലപ്രദമാണ്. പാമ്പ് കടിച്ചാലും തേള് കുത്തിയാലും വിഷം കയറുമ്പോൾ ഏത് ഇംഗ്ലീഷ് മരുന്ന് കുത്തിവെക്കുന്നതിനേക്കാളും, ഏത് ആയുർവേദ മരുന്ന് കഴിക്കുന്നതിനേക്കാളും, മറ്റെന്ത് മരുന്ന് കഴിക്കുന്നതിനേക്കാളും അതിനുവേണ്ടി നബിതങ്ങൾ പഠിപ്പിച്ച വാക്കുകൾ മന്ത്രിച്ചു കൊടുത്താൽ വിഷം ഇറങ്ങിപ്പോകും. ഈ പാമ്പ് കടിച്ച് തേള് കുത്തി വിഷം ഏറ്റ ആളെ ശരീരത്തിൽ മന്ത്രിക്കുക, അത് കഴിയില്ലെങ്കിൽ വെള്ളം മന്ത്രിച്ച് വെള്ളത്തിൽ ഊതി അത് കുടിക്കാൻ കൊടുക്കുക. അത് ഇജാസത്തോടു കൂടെയാണെങ്കിൽ വളരെ കൂടുതൽ ഫലപ്പെടും. കേരളത്തിൽ എൻ്റെ ജീവിതകാലത്ത് ആ വിഷയത്തിൽ വലിയ ഇജാസത്തുള്ള പ്രധാനപ്പെട്ട മൂന്ന് നാല് പേര് ഉണ്ട്. ഒന്ന് പാനായിക്കുളം അബ്ദുറഹ്മാൻ മുസ്ലിയാർ മർഹൂം. അവരിൽ നിന്നാണ് ഞാൻ വിഷത്തിന് വന്നിരിക്കുന്ന ഇജാസത്ത് വാങ്ങിയിട്ടുള്ളത്. പിന്നെ അന്ന് അറിയപ്പെട്ട ഒന്ന് ശംസുൽ ഉലമ കുത്തുബി മുഹമ്മദ് മുസ്ലിയാർ നവറല്ലാഹു മർക്കദഹു. മറ്റൊന്ന് ഹിബത്തുല്ലാഹിൽ ബുഖാരി നവറല്ലാഹു മർക്കദഹു. അതിൻ്റെയും കുറച്ച് മുമ്പ് അബു സഅദാത്ത് അഹമ്മദ് കോയ സാലിയാത്തി നവറല്ലാഹു മർക്കദഹു വറഫ അല്ലാഹു ദറജാത്തിഹിം. അവരാണ് അതിലന്ന് പ്രസിദ്ധപ്പെട്ട ആളുകൾ.
അതിനുശേഷം പലരും ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അൽഹംദുലില്ലാഹ് ഇപ്പോഴും കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ പാമ്പ് കടിയേറ്റ് കൊണ്ടുവന്ന് ആശുപത്രിയിൽ കിടക്കുമ്പോൾ രക്ഷപ്പെടാൻ പ്രയാസമാണ് എന്ന് ഡോക്ടർമാർ പറയുന്ന വിഷങ്ങൾ വരെ വിഷത്തിനുള്ള പ്രത്യേക മന്ത്രം അത് ചെയ്തുകൊണ്ട് വെള്ളം കുടിച്ചാൽ മാറിപ്പോയ അനുഭവങ്ങൾ ഉണ്ട്. അതൊന്നും ഒരു നോവലോ കെട്ടുകഥയോ ഒന്നും അല്ല. സഹീഹുൽ ബുഖാരിയുടെ ഒരു അധ്യായം തന്നെ ബാബു റുഖയത്തുൽ ഹയ്യത്തി വൽ അഖ്റബി, പാമ്പും തേളും കടിച്ചാലുള്ള മന്ത്രം, അതൊരു പ്രത്യേക അധ്യായം തന്നെയാണ്. അവിടെ അബ്ദുറഹ്മാൻ ഇബ്നുൽ അസ്വദ് അൻ നബീഹി, അസ്വദിനെ തൊട്ട്, ഖാല സഅൽതു ആയിഷത്ത റളിയല്ലാഹു അൻഹാ, ആയിഷ ബീവിയോട് ഞാൻ ചോദിച്ചു, അനിർ റുഖയത്തി മിനൽ ഹൂമത്തി ഫഖാലത്ത് റഖസ നബിയു സല്ലല്ലാഹു അലൈഹി വസല്ലം അർറുഖയത മിൻ കുല്ലി ദി ഹുമത്തിൻ, എല്ലാ വിഷവും ബുദ്ധിമുട്ടുമുള്ള വസ്തുക്കളെ തൊട്ട് മന്ദിരിക്കാൻ അള്ളാഹു തആല റസൂൽ നമുക്ക് അനുവാദം തന്നിരിക്കുന്നു. ഞാൻ ചോദിച്ചപ്പോൾ ആയിഷ റളിയല്ലാഹു അൻഹാ പറഞ്ഞ ഹദീസാണിത്. ഏത് വിഷം വന്നാലും ഏത് ബുദ്ധിമുട്ട് വന്നാലും അതിനെ തൊട്ട് മന്ദിരിക്കാൻ, അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മന്ദിരിച്ചത് എന്തായിരുന്നു? അത് ഇമാം ബുഖാരിയുടെ അധ്യായം ബാബു റുഖയത്തിൻ നബിയി സല്ലല്ലാഹു അലൈഹി വസല്ലം 5742 ഹദീസ്, സഹീഹുൽ ബുഖാരിയുടെ 5742 ഹദീസ്. ഹദ്ദസന മുസദ്ദദുൻ ഖാല ഹദ്ദസന അബ്ദുൽ വാരിസി അൻ അബ്ദുൽ അസീസി ഖാല ദഖൽതു അന ബസാബിത്തുൻ അല അനസ് ബ്നു മാലിക് റളിയല്ലാഹു അൻഹു വഅൻഹു. അബ്ദുൽ അസീസ് പറയുന്നു, ഞാനും സാബിത്തും അനസ് ബ്നു മാലിക്കിൻ്റെ അടുത്ത് ചെന്നു. ഫഖാല സാബിത്തുൻ, അങ്ങനെ സാബിത്ത് ചോദിച്ചു, പറഞ്ഞു, യാ അബ ഹംസ, അബു ഹംസ എന്ന് പറഞ്ഞത് അനസ് ബ്നു മാലിക്കിൻ്റെ കുഞ്ഞത്താണ്. യാ അബ ഹംസ ഇസ്തഖൈതു, എനിക്ക് സുഖമില്ലാതെയായിരിക്കുന്നു. ഫഖാല അനസുൻ, അപ്പോൾ അനസ് റളിയല്ലാഹു അൻഹു ചോദിച്ചു, അലാ അർഖീക ബി റുഖയത്തി റസൂലില്ലാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം, ഞാൻ തന്നെ ഒന്ന് മന്ത്രിക്കട്ടെ, അല്ലാഹുവിൻ്റെ റസൂല് മന്ത്രി, ബൽ ബസി ഇസ്ഫി അന്ത ഷാഫി ലാ ഷാഫിയ ഇല്ല അന്ത, ശിഫ ഉള്ളതാണ് തെയും ഇല്ലാതെയാക്കുന്ന അല്ലാഹ്, ഇസ്ഫി നീ ശിഫയാക്കണം, അന്ത ഷാഫി നീയാണ് ശിഫയാക്കുന്നവൻ, ലാ ഷാഫിയ ഇല്ല അന്ത നീ അല്ലാതെ മറ്റൊരു ശിഫയാക്കുന്ന ആളും ഇല്ല, അതുകൊണ്ട് നീ ശിഫയാക്കണം, ശിഫ അല്ലാ യുഗാദിറു സഖമ, ഒരല്പം പോലും പിന്നെ ബാക്കിയില്ലാത്ത പൂർണ്ണമായ സുഖം നീ നൽകണം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മന്ത്രിക്കലുണ്ടായിരുന്നു. അപ്പം മന്ത്രം എന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിൽ അത് ദിക്റാണ്, ദിക്റും ദുആയും ആണ്, ഈ രോഗിയുടെ രോഗം മാറാനുള്ള ദിക്റും ദുആയും ആണ്. അത് പിന്നെ സ്വകാര്യത ചെയ്യുന്നുകൊണ്ടായിരിക്കും നമ്മുടെ നാട്ടിൽ മന്ത്രം മന്ത്രം എന്ന് പറയുന്നത്.
മന്ത്രിക്കാൻ തന്നെ സുഖാര്യം പറയാമെന്നാണ് അർത്ഥം. നല്ലാതെ വേറെ അതിനൊരു ഇതൊന്നുമില്ല. പക്ഷെ അറബിയിൽ അതിന് പദമുണ്ട്, റുഖിയത്ത് എന്ന്. റുഖിയത്ത് എന്ന് പറഞ്ഞാൽ രോഗിക്ക് രോഗം മാറാൻ വേണ്ടി ഓതിക്കൊടുക്കുന്ന പ്രത്യേക ദുആയും പ്രത്യേകമായ ദിക്റും ആണ്. അതിൽ ഊതുക അതുണ്ട് എന്നുള്ളത് ഇന്നലെ നമ്മളൊരു ഹദീസിൽ പറഞ്ഞു പോയി. അങ്ങനെ ദുആ ചെയ്യുന്നതിന് പുറമെ ഊതലുണ്ടോ അല്ലേ? ഹദ്ദസന യഹ്യു യഹ്യ ഖാല ഹദ്ദസന സുഫിയാനു ഖാല ഹദ്ദസനി സുലൈമാനു അൻ മുസ്ലിമിൻ അൻ മസ്റൂഖിൻ അൻ ആയിഷത്ത് റളിയല്ലാഹു അൻഹ അന്ന നബിയ്യ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ കാന യുഅബ്ദു ബഅദ അഹ്ലിഹി. റസൂലുള്ളാഹ് അവിടുത്തെ അഹലുകാരിൽ നിന്ന് ചിലർക്ക് മുഅവ്വിദത്തൈനി ഓതി ഷിഫാക്ക് വേണ്ടി ദുആ ചെയ്യുമായിരുന്നു. യംസഹു ബിയദിഹിൽ യുംന, വലത്തെ കൈകൊണ്ട് തടവുകയും ചെയ്യും. അനുവദനീയമായ ആണല്ലോ ഭാര്യ. അതിൻ്റെ പുറമെ അള്ളാഹുവിൻ്റെ റസൂല് പറയും, അല്ലാഹുമ്മ റബ്ബന്നാസ് അദ്ഹിബിൽ ബഅസ് ഇഷ്ഫി അന്ത ഷാഫി ലാ ശിഫാ ഇല്ലാ ശിഫാഉക ശിഫാഅൻ ലാ യുഗാദിറു സഖമാ. അത് പറയും. അപ്പോൾ ഭാര്യയ്ക്കും കുട്ടികൾക്കും മറ്റാർക്കും അസുഖമുണ്ടാകുമ്പോൾ അവരെ മേൽ ഖുർആൻ ഓതുക, ഈ ദുആ ചൊല്ലുക, എന്നിട്ട് അവരെ ശരീരത്തിൽ ഊതുക. ഹദ്ദത്തു ബിഹി മൻസൂറൻ, സുഫിയാൻ പറയാണ് ഞാൻ ഇത് മൻസൂറിനോട് പറഞ്ഞു. ഹദ്ദതനി അൻ ഇബ്രാഹിം അൻ മസ്റൂഖിൻ അൻ ആയിഷത്ത് റളിയല്ലാഹു, മറ്റൊരു റിപ്പോർട്ട് ആണത്, എന്നോടും ഇങ്ങനെ തന്നെ ആയിഷ ബീവി പറഞ്ഞതായി തെളിവ് ഉണ്ട് എന്ന് പറഞ്ഞു. ഹദ്ദസനി അഹമ്മദ് ബിനു അബി റജായിൻ ഖാല ഹദ്ദസന നദറു അൻ ഹിസാം ബിനു ഉറുവത്ത ഖാല അഖ്ബറനി അബി അൻ ആയിഷത്ത് റളിയല്ലാഹു അൻഹ വഅൻഹും അൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിൻ്റെ റസൂൽ കാന യർഖി, അവിടുന്ന് മന്ത്രിക്കുമായിരുന്നു. യഖൂലു, അവിടുന്ന് പറയും, ഇംസഹിൽ ബഅസ, ചിലപ്പോൾ അങ്ങനെ ഇംസഹ് എന്ന് പറയും, ചിലപ്പോൾ അദ്ഹിബ് എന്ന് പറയും, രണ്ടും പറയും. ഹദ്ദസന സുഫിയ ഇംസഹിൽ ബഅസ റബ്ബന്നാസ് ബിയദിക ശിഫാഉ ലാ കാശിഫ ലഹു ഇല്ലാ അൻത, അല്ലാഹുവേ നീയല്ലാതെ മറ്റൊരു കശ്ഫ് ചെയ്യുന്നവനില്ല, ശിഫയാക്കുന്നവനില്ല, നിൻ്റെ അധീനത്തിലാണ്, നിൻ്റെ അധികാരത്തിലാണ് ശിഫ ഉള്ളത്, അതുകൊണ്ട് നീ ശിഫയാക്കണം എന്ന് നബിതങ്ങൾ മന്ത്രിച്ചു കൊടുക്കുമായിരുന്നു, ദുആ ചെയ്യുമായിരുന്നു. ഉബിഹി ഖാല ഹദ്ദസന അലിയുബ്നു അബ്ദില്ലാഹി ഖാല ഹദ്ദസന സുഫിയാനു ഖാല ഹദ്ദസനി അബ്ദു റബ്ബിഹി ഇബ്നു സഈദിൻ അൻ അമ്രത്ത അൻ ആയിഷത്ത് റളിയല്ലാഹു അൻഹ വഅൻഹും അന്ന നബിയ്യ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ കാന യഖൂലു ലിൽ മരീദ്, രോഗിയോട് അല്ലാഹുവിൻ്റെ റസൂല് പറയും, ബിസ്മില്ലാഹി തുർബത്തു അർളിന വരീഖത്തു ബഅദിന യുസ്ഫി സഖീമന ബിഇദ്നി റബ്ബിന. അപ്പോൾ നബിതങ്ങൾ ബിസ്മി അല്ലിട്ട് ഇങ്ങനെ ഓതുമ്പോൾ പോകുന്നു, ചെറിയ രീക്ക് അവർക്ക്, അതുപോലെ തന്നെ മണ്ണിൽ തൊട്ടിട്ട് അവിടെ ഊതിയിട്ട് അങ്ങനെയും അവർക്ക് മന്ത്രിക്കാറുണ്ട്. ആയിഷത്ത് റളിയല്ലാഹു അൻഹ വഅൻഹും അന്നഹ ഖാലത്ത് കാന നബിയ്യ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ യഖൂലു, റസൂലുള്ള പറയുമായിരുന്നു, ഫിർ റുഖയത്തി, മന്ദിരിക്കുന്നതിൽ, തുർബത്തു അർദിന വരീഖത്തു ബഅദിന യുസ്ഫാ സഖീമുന
ബിഇദിനി റബ്ബിന, നമ്മുടെ ഭൂമിയുടെ അല്പം മണ്ണും അതുപോലെ തന്നെ നമ്മുടെ രീക്ക് ഉമിനീര് അതുകൊണ്ട് അള്ളാഹു തആല മന്ത്രിക്കുക. അപ്പം അവിടെ പിന്നെ ഊതലുണ്ടോ അല്ലേ എന്നൊരു സംശയം ഉണ്ടാകും. അതിന് മറുപടി ഇമാം ബുഖാരി, ബാബുൻ നഫസി ഫിർ റുഖിയത്തി, മന്ത്രിക്കുമ്പോൾ ഊതൽ ഉണ്ട് എന്ന് സ്ഥിരമാനു. യഖൂലു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. അർറുഇയ മിനല്ലാഹ് വൽഹുൽമു മിനശ്ശൈത്താൻ. റുഇയ എന്നുള്ള സ്വപ്നം കാണാം, നല്ല സ്വപ്നം കാണൽ അത് അള്ളാഹുവിൻ്റെ ഭാഗത്ത് നിന്നുള്ളതാണ്. അതേസമയത്ത് ഇല്ലാത്ത എന്തെങ്കിലും കെട്ടുവലകളും തോന്നിവാസങ്ങളും കാണുന്നത് അതിന് ഹുൽമു എന്ന് പറയും. അത് വൽഹുൽമു മിനശ്ശൈത്താൻ, അത് ശൈത്താൻ്റെ ഭാഗത്തുള്ള. വൈദാർ അഹദുക്കും ശൈഅൻ യക്റഹുഹു, അങ്ങനെ ഉറക്കത്ത് വല്ലതും കണ്ട് നിങ്ങൾക്ക് വെറുപ്പുണ്ടാകുന്ന, ബുദ്ധിമുട്ടുണ്ടാകുന്ന വല്ലതും ഉറക്കത്ത് കണ്ടാൽ ഉടനെ ഫല്യം ഫുസ്, അവൻ ഊതണം. ഫു 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 നാല് ഭാഗത്തേക്കും ഊതണം. ഹത്തായസ്തയ്ഖിള, അവൻ ഉണരുന്നതുവരെ. സലാത്ത് മറാത്തിൽ മൂന്ന് വട്ടം ഊതണം. വയത്തഅബ്ബദു മിൻ ശരിഹ, ശൈത്താൻ്റെ ശരണം തൊട്ട് കാവൽ ചോദിച്ച് അഊദു ബില്ലാഹി മിനശ് ശൈത്താനിർ റജീം എന്ന് പറയുകയും വേണം. എന്നാൽ ഫഇന്നഹ ലാ തദുറുഹു, അത് അവനെ ബുദ്ധിമുട്ടാക്കുന്നതല്ല, അവന് അതുകൊണ്ട് വിഷമങ്ങളൊന്നും വരുന്നതല്ല. അർറുഇയ സ്വാലിഹ, റുഇയ എന്നെല്ലാത്തിനും പറയും, പക്ഷേ ഇവിടെ റുഇയയും ഹുൽമും വേർതിരിച്ചുകൊണ്ട് ഇങ്ങനെ പറഞ്ഞതാണ്. അർറുഇയ സ്വാലിഹ, സ്വാലിഹായ സ്വപ്നം, അത് അള്ളാഹുവിൻ്റെ ഭാഗത്തു നിന്നുള്ളതാണ്. ഹുൽമ്, അതായത് മോശമായ എന്തെങ്കിലുമൊക്കെ കാണുക ഉറക്കത്ത്, അത് ശൈത്താൻ്റെ ഭാഗത്തു നിന്നുള്ളതാണ്. അതുകൊണ്ട് അങ്ങനെ കണ്ടാൽ ഉടനെ ചെറിയൊരു അറിവുണ്ടാകും, നേരം ഫോന്ന് ഊത. യബുസുക്കവയത്തരി തുപ്പിയിട്ട് ഇങ്ങനെ ഫോ ഷെയ്ത്താൻ ഫോ ആ കഥ. قال حدثنا موسى بن اسماعيل قال حدثنا ابو عوانه عن النبي بشر النبي المتوكل عن النبي سعيد ان رهطا من اصحاب رسول الله صلى الله عليه وسلم انطلقوا في سفره سافروها رسول الله ان اصحابه لله ولا സംഘം അവർ യാത്ര പോയി. ഇത് ഇന്നലെ നമ്മൾ ഓതിയ ഹദീസ് തന്നെ മറ്റൊരു റിപ്പോർട്ടിൽ വരികയാണ്. അത്താന തലൂബി ഹയ്യിമിൻ അഹിയായിൽ അറബി, അറബികളിൽപ്പെട്ട ഒരു കുട്ടരുടെ ഒരു കബീലയിൽ അവർ ചെന്ന് ഇറങ്ങി. ഫസ്തലാഫൂഹും, ഇന്ന് ഞങ്ങൾ ഇവിടെ തങ്ങുകയാണ്, ഞങ്ങൾക്ക് ഒരു താമസ സൗകര്യവും ചെറിയ കുടിക്കാനുള്ള വെള്ളമൊക്കെ തരണം എന്ന് ആവശ്യപ്പെട്ട്. ഫഅബൗ അൻ യുദീഫൂഹും, അവർ കൊടുത്തില്ല, ഒരു ളിയാഫത്തും കൊടുക്കാൻ അവർ സമ്മതിച്ചില്ല, വിലങ്ങി. അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോഴതാ ഫലുദിഖ സയ്യിദു ദാലിക്കൽ ഹയ്യ, ആ കബീലയുടെ നേതാവിന് പാമ്പ് കടി പറ്റി. ഫസഅഉ ലഹു ബികുല്ലി ഷൈഇൻ ലാ യൻഫഉഹു ഷൈഉൻ, അവരെന്തൊക്കെയോ ചെയ്തു നോക്കി, ഒരു ഫലവുമില്ല. നേതാവിന് പാമ്പ് കടിച്ചപ്പോൾ അങ്ങോട്ട് വണ്ടി ഇങ്ങോട്ട് വണ്ടി പല അതെല്ലാം കൊടുത്തു നോക്കി, ഒരു ഫലവുമില്ല. അപ്പോൾ കാലഭാഗവും, അപ്പോൾ അവരിൽപ്പെട്ട ഒരാൾ പറഞ്ഞ് ലൗ അതൈത്തും ഹാവുലായി റഹത്ത അല്ലദീന അതിന് അതലൂപിക്കും, ഇന്നലെ നമ്മുടെ നാട്ടിൽ ഇന്ന് വന്ന അക്കൂട്ടരില്ലേ, അവരെവിടുന്നോ വന്നവരാ, അവരെ ഒന്ന് സമീപിച്ച് നോക്കുക. ലഅല്ലഹു അയ്യക്കൂന ഇൻദ ബഅദിഹിം ശൈഉൻ, അവരുടെ പക്കൽ വല്ലതും
വിഷം നിറക്കുന്നതുണ്ടായിരിക്കാം എന്ന് പറഞ്ഞു. അങ്ങനെയാണല്ലോ ഒരു ബുദ്ധിമുട്ട് പറ്റുമ്പോൾ എല്ലാ വള്ളിയും പിടിച്ചു നോക്കും. അതുവരെ വേണ്ടാന്ന് വെച്ചതും ഒക്കെ ബുദ്ധിമുട്ട് വരുമ്പോൾ ഇങ്ങനെ പിടിക്കൂ. വെള്ളത്തിൽ മുങ്ങിപ്പോണവനാണെങ്കിൽ ചെറിയ ചെറിയ ചപ്പ് കണ്ടാൽ അതും പിടിച്ചു നോക്കും, വള്ളി കണ്ടാൽ അതും പിടിച്ചു നോക്കും, എല്ലാം പിടിച്ചു നോക്കും. മനുഷ്യനങ്ങനെയാണ്. കല്ല്, ഒരു കല്ലെടുത്ത് വെള്ളത്തിലിട്ടാൽ ആ കല്ല് നേരെ താഴ്ന്നിട്ട് അങ്ങ് പോകും. അവിടെ പിന്നെ വള്ളിയുണ്ടോ വേരുണ്ടോ ആളുണ്ടോ എന്നൊന്നും നോക്കൂല. എന്തുകൊണ്ട്? അതിനോട് തക്ലീഫില്ല. ഈ ആരോട്? ഈ കല്ലിനോട്. മറിച്ച് മനുഷ്യനോട് തക്ലീഫുണ്ട്. അതുകൊണ്ട് മനുഷ്യന് എവിടെ കിട്ടുന്നു എവിടെ കിട്ടുന്നു ഇങ്ങനെ തപ്പി തപ്പി നോക്കും. എന്ത് കിട്ടിയാലും അവർ പിടിക്കും. അപ്പോൾ ശത്രു ആയാലും വണ്ടിയിൽ വന്ന കൂട്ടത്തിൽ ആരെങ്കിലും ചികിത്സിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് നോക്കാം എന്ന് പറഞ്ഞ് ഓടിച്ചെന്ന് ഹൊക്കാരു അയ്യോ റഹത്തു ഓ സംഘമേ ഇന്ന സയ്യിദനാ ലുതിക ഞങ്ങളുടെ നേതാവ് പാമ്പ് കടിച്ചിരിക്കുന്നു. ഫസഅയ്നാലഹു ബികുല്ലി ഷൈഇൻ ലാ യൻഫഉഹു ഷൈഇൻ ഞങ്ങളെന്തൊക്കെയോ ചെയ്തു നോക്കി ഒന്നും യാതൊരു ഫലവും ഇല്ല. ഫഹൽ ഇന്ദ അഹദി മിൻകും ഷൈഉൻ നിങ്ങളുടെ ആരുടെയെങ്കിലും കൈവശത്തിൽ വല്ല വസ്തുവും ഉണ്ടോ? ഫഖാല ബഅദുഹും ബഅദ് പറഞ്ഞു നഅം ഉണ്ട്. വല്ലാഹി ഇന്നീ ലറാഖിൻ ഞാൻ മന്ദിരിക്കാം. വലാക്കിൻ വല്ലാഹി ഖദിസ്തൽ അഫ്നാക്കും ഫലം തുലയ്യിഫൂന ഞങ്ങളിന്നൊരു രാത്രി ഒരു ദിവസം ഇവിടെ താമസിക്കട്ടെ, ഒരല്പം വെള്ളവും ഭക്ഷണമൊക്കെ വേണമെന്ന് പറഞ്ഞപ്പോൾ നിങ്ങളത് തന്നില്ല. നിങ്ങൾ വലിയ കടുത്ത ഹൃദയക്കാരായി. അതുകൊണ്ട് ഫമാ നബി റാഖിൻ ഞാൻ മന്ദിരിക്കൂലാലൊക്കും നിങ്ങൾക്ക് ഹത്താത്ത ജാലൂലന ജോലൻ ഒരു സമ്മാനം നിശ്ചയിക്കുന്നത് വരെ. എന്തെങ്കിലും ഒരു സമ്മാനം നിശ്ചയിക്കണം, അല്ലെങ്കിലേ ഞാൻ മന്ദിരിക്കുള്ളൂ എന്ന്. ഫസാലഹൂഹും അലാ ഖതീഇ മിനൽ അജമി മിനൽ ഗനമി ആടിൽ നിന്ന് ഒരു വലിയ കൂട്ടം, അത് പന്ത്രണ്ടാണെന്നും പതിനഞ്ചാണെന്നും പല അഭിപ്രായങ്ങളുമുണ്ട്. ആടും കൂട്ടം എന്ന് പറയാം. നസായിൻ്റെ റിവായത്തിലുണ്ട് സലാസൂന ഷിയാഹ് എന്ന് 30 ആട്. മന്ദിരിച്ചാൽ 30 ആട് തരാം. തീസ് ബക്രിയാക്കോ ഷർത്ത് റക്ക റുഖിയത്ത് കലിയ തീസ് ബക്രി ആ ഉജറത്ത് കെ തോർപ്പ് ക്യൂ ആപ്തോ പാനി നെയ് ദിയ ആപ്തോ ഖാന നെയ് ദിയ റഹ്നക്കു ജഗാ നെയ് ദിയ ഏക് ജമാഅത്ത് ഏക് ജഗാ ആകെ തോ ഏക് ദിൻ കാ ലിയാഫത്ത് ദേന സറൂരി ഹേ ഇതർ ഠേറോ ഇതർ സോജാവോ ഇതർ പാനി പിയോ ഖാന ഖാവോ ഓ കർണ സറൂരി ഹേ ഓ ആപ് നഹീ കിയ ഇസ്ലിയേ ഹമാരെ തരഫ് സേ ജോ ഹേ ഓ അഭി ചുപ്കെ നീ ദേഗാ. തീസ് ബക്രിയാക്കു ആ ദേനാ പടേഗാ ദേനക്ക് ഷർത്ത് ഹുവ ആ فانطلق فجعل يقرأ يتفل ويقرأ അദ്ദേഹം പോയി ഇങ്ങനെ ഓതുകയും ഫൂഫൂ ഇങ്ങനെ ഊതുകയും ചെയ്തു. ഖുർആൻ ഓതിയിട്ട് ഓതി തഫൽ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ ഫാത്തിഹ. ഈ ഫാത്തിഹ പടാ. ഫാത്തിഹ തോ ഷിഫാഉൻ മിൻ കുല്ലി ദാ. ഹദീസ് ഷരീഫെ തസീഫ് ആയാ ഹെ ഫാത്തിഹത്തുൽ കിതാബി ഷിഫാഉൻ മിൻ കുല്ലി ദാ. എല്ലാ രോഗത്തിനത്തൊട്ട് ഷിഫയാണ് ഫാത്തിഹ. അപ്പം അങ്ങോട്ട് ഓതി ഹത്താ കഅന്ന ഹത്താ ലക അന്നമാ നുസിത്ത മിൻ ഇഖാലിൻ
ഒരു കെട്ടിങ്ങോട്ട് കഴിച്ചിട്ടോളം. ഇയാൾ വിഷം ഇങ്ങോട്ട് ഇറങ്ങിപ്പോയി. വന്തലക്കയം സീമാബിഹി തലപത്തു. അദ്ദേഹം നടന്ന്, അദ്ദേഹത്തിൽ യാതൊരു വിഷമവും ഇല്ല. കാലപ്പ ഔപ്പൂഹും ജ്വലഹും അല്ലതീ സാലഹൂഹും അലൈഹി ഫക്കാലബാദുഹും യക്സിമു ഫക്കാലല്ലതീ റക്കാ ലാ തഫ്അലു ഹത്താ നഅതിയ റസൂലല്ലാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. നിങ്ങൾ ഓരിയൊന്നും വെക്കല്ലേ, നമ്മളിങ്ങോട്ട് വാങ്ങാൻ എന്നിട്ട് റസൂലുള്ളാഹിയുടെ അടുക്കൽ പോയി ചോദിക്കുക പറ്റോ പറ്റൂലേ എന്ന്. ഫനദ്കുറുലഹു അല്ലതീ കാന ഫനന്ദുറു മാദാ യഅ്മുറുനാ. റസൂലുള്ളാഹി എന്താണ് കൽപ്പിക്കുന്നതെന്ന് നമുക്ക് നോക്കാം, അതനുസരിച്ച് ചെയ്യാം. ഖദിമു അലാ റസൂലില്ലാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുവിൻ്റെ റസൂലിൻ്റെ അടുക്കൽ ചെന്ന് ഫദക്കറുലഹു ഫഖാല ഉമായുദ്രി കാന്നഹ റുഖയത്തുൻ. എനിക്കറിയായിരുന്നില്ല അത് മന്ത്രമാണെന്നുള്ളത്. അസബത്തും അൽഹംദുലില്ലാ, നിങ്ങൾ ചെയ്തത് വളരെ നല്ല കാര്യമാണ്, സത്യമാണ്. അതുകൊണ്ട് ഒരു വിരോധവുമില്ല. ഇഖ്തസിമു ഓഹരി ചെയ്തോളി എല്ലാവരും എടുത്തോളി. വദ്രിബൂലി മഅഹും ബിസഹ്മിൻ, ഒരു ഓഹരി എനിക്കും തന്നേക്ക്. അതെന്തിനാ? ഇവരെ യക്കീൻ ഉണ്ടാകാൻ വേണ്ടിയിട്ട്, പാടുണ്ടോ പാടില്ല എന്നുള്ള സംശയത്തിൻ്റെ അതായിട്ട് തീർന്നു പോട്ടെ എന്നുള്ളവർക്ക് ഒരു കഷ്ടം എനിക്കും തന്നേക്ക്, ഞാനും കുടിക്കോളാം എന്ന്. അങ്ങനെ രോഗത്തിന് ശിഫയാണ് ഫാത്തിഹ മാത്രം ഓതി മന്ദിരിച്ചിട്ട് നൂറുകണക്കിന് ആളുകൾക്ക് ചികിത്സിക്കുമായിരുന്നു ഇബ്നുൽ ഖയ്യിം മദീന മുനവ്വറയിൽ. കാന ഇബ്നുൽ ഖയ്യിം യുദാവി ലികസീരിൻ മിനന്നാസി ബിഫാത്തിഹത്തിൽ കിതാബ് വഹുവ യഖ്റഉ ഖാല നബിയ്യു സല്ലല്ലാഹു അലൈഹി വസല്ലമ ഫാത്തിഹത്തുൽ കിതാബ് ശിഫാഉൻ മിൻ കുല്ലി ദാ. ഫാത്തിഹ എല്ലാ രോഗത്തിനും ശിഫയാണ്. അങ്ങനെ ഷാഫി ആയ സൂറത്ത് ഫാത്തിഹയ്ക്ക് സൂറത്ത് ഷാഫി എന്ന് പേര് തന്നെയുണ്ട്. സൂറത്തുൽ ഫാത്തിഹ, സൂറത്തുൽ ഷാഫി, സൂറത്തുൽ കാഫി, സൂറത്തു ഉമ്മുൽ ഖുർആൻ, ഇങ്ങനെ പല പേരുകളുണ്ട് ഫാത്തിഹക്ക്. ഒന്ന് ഷാഫിയായ സൂറത്താണ്. ആ ഫാത്തിഹ ഊതി മന്ദിരിച്ചാൽ സുഖമാവുക തന്നെ ചെയ്യും, യാതൊരു സംശയവും ഇല്ല. പിന്നെ സുബ്ബൻ്റെ ഇജാസത്ത് കൊടുക്കുന്ന മഷായിഖന്മാർ വേറെയും ചില ദിക്റുകൾ ആ കൂട്ടത്തിൽ പറഞ്ഞു തരാറുണ്ട്, അതും ചെയ്യണം. ഫാത്തിഹ ഓതുന്നതോടൊപ്പം അവരുടെ ആ ദിക്റുകൾ കൂടി ചൊല്ലിയാൽ കൂടുതൽ ഫലം കിട്ടും. അങ്ങനെ ഇങ്ങ് എഴുന്നേറ്റ് നിൽക്കും. നമ്മുടെ നാട്ടിൽ ഒക്കെ ദോഷം വന്നത് തന്നെ ഇതാണ്. ഡോക്ടർമാർ അവർ ഡോക്ടറാകുമ്പോഴേക്ക് കാലിൻ്റെ മുട്ടിന് വേദനയായി, ഞാൻ ഇന്നലെ ഉസ്താദിൻ്റെ അടുത്ത് പോയിട്ടൊന്ന് മന്ദിരിപ്പിക്കട്ടെ എന്ന് പറഞ്ഞാൽ എവിടെങ്ങാനിരുന്ന് മന്ദിരിച്ചുകൊണ്ട് എന്താ കൂതി മണ്ട് പറപ്പിക്കുക, മരുന്ന് കുടിച്ചോ എന്ന് പറയൂ. മരുന്ന് കുടിച്ചാൽ എന്താരാ, മരുന്ന് തൊള്ളയിലല്ലേ വേദന, കാലിൻ്റെ മുട്ടിനല്ലേ, അല്ലെ കാലിൻ്റെ മടമ്പിനല്ലേ അങ്ങനെ മാറുന്നത്. അപ്പോൾ അല്ലാഹു തആല ശരീരത്തെ പടച്ചു വെച്ചിട്ടുള്ളത് വായിൽ മരുന്നിട്ട് കൊടുത്താലും അതിൻ്റെ ഫലം കാലിൻ്റെ മുട്ടിനും കാലിൻ്റെ മടമ്പിനും ശരീരത്തിന് മുഴുവനും എത്തുന്ന വിധത്തിൽ ശരീരത്തിൽ നരമ്പുകളും നാഡികളും എല്ലാം അല്ലാഹു വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിന് ഓരോ മരുന്നിനും അള്ളാഹു ശിഫ കണക്കാക്കിയതാണെങ്കിൽ ആ ശിഫൻ്റെ കതിർ കഴിക്കുമ്പോൾ ആവും. മരുന്ന് തന്നെ കണ്ടില്ല, കഴിക്കുമ്പോൾ ഒരു കതിർ വേണം. ആൻറ്റിബയോട്ടിക് കൊടുക്കുകയാണെങ്കിൽ ഡോക്ടർമാർ പറയും അതിൻ്റെ ഒരു കോഴ്സ് ഫുള്ളായിട്ട് കഴിക്കുമെങ്കിൽ മാത്രമേ കഴിക്കാവൂ.
അല്ലാതെ രണ്ട് എണ്ണം കഴിക്കുമ്പോഴേക്ക് മാറി കണ്ടാൽ പിന്നെ നിർത്തിക്കളയരുത്. അപ്പോൾ ആ കോഴ്സിനൊരു പ്രത്യേകത ഉണ്ടാവും. ആ കോഴ്സ് കഴിച്ചാലേ രോഗം പൂർണ്ണമായി മാറുള്ളൂ. തൽക്കാലം ഒന്നങ്ങ് മാറിയത് കൊണ്ട് മാറൽ ആവില്ല. അപ്പോൾ അതിനെല്ലാം കണക്കുണ്ട് എല്ലാത്തിനും. ആ നിലക്ക് ആണ് പരിശുദ്ധ ഖുർആൻ മുഴുവനും ഓതിയാൽ മാറാണ്ട് നിൽക്കും ചിലപ്പോൾ. അതുകൊണ്ട് നല്ല നിലക്ക് ഖുർആൻ ഓതുകയും ഖുർആൻ പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്ന മുഅ്മിനീങ്ങളുടെ ദുആ ആണെങ്കിൽ അതെല്ലാം വേഗത്തിൽ ഫലപ്പെടും. അല്ലാ 2004 ബാച്ചിലെ മൂസ സഖാഫി പൈമ്പച്ചാൽ സുള്ള്യ ഇന്നലെ മരണപ്പെട്ടു പോയി കർണാടക സ്റ്റേറ്റിൽ. അത് കൊറോണയൊന്നുമല്ല, അല്ലാത്ത നിലക്കുള്ള സാധാരണ മരണം. അള്ളാഹു തആല അദ്ദേഹത്തിന് പുറത്തു കൊടുക്കട്ടെ. അദ്ദേഹത്തിൻ്റെ ഖബറിനെ അള്ളാഹു സ്വർഗതോപ്പാക്കി കൊടുക്കട്ടെ. അതുപോലെ ട്രെയിൻ തട്ടി മരിച്ച ചെമ്പറശ്ശേരി മുഹീദ്ദീൻ സഖാഫിയുടെ 40-ാമത്തെ ദിവസമാണ് മരിച്ചിട്ട് ഇന്ന്. അള്ളാഹു തആല അദ്ദേഹത്തിന് പുറത്തു കൊടുക്കട്ടെ. അദ്ദേഹത്തിൻ്റെ കുട്ടികളൊക്കെ നമ്മൾ ഏറ്റെടുത്തിട്ടുണ്ട്, മർക്കസ് ഏറ്റെടുത്തിട്ടുണ്ട്. ഹോം കെയർ പദ്ധതിയിൽ 8,000-ത്തിലധികം കുട്ടികളിപ്പോൾ മർക്കസ് ഏറ്റെടുത്ത കുട്ടികളുണ്ട്. ആ കുട്ടികളുടെ കൂട്ടത്തിൽ അദ്ദേഹത്തിൻ്റെ 3 കുട്ടികളെ, ചെറിയ കുട്ടികളെയും നമ്മൾ ഏറ്റെടുത്തിട്ടുണ്ട്. അള്ളാഹു അവർക്ക് പുറത്തു കൊടുക്കട്ടെ. അവർ അള്ളാഹു തആല ഖബറിനെ സ്വർഗതോപ്പായി കൊടുക്കട്ടെ. പിന്നെ ഉസ്മാൻ സഖാഫി രണ്ടത്താണി മരിച്ചിട്ടിപ്പോൾ ഒരു കൊല്ലമായ ആണ്ട് തികയുന്നു. അള്ളാഹു തആല അദ്ദേഹത്തിന് പുറത്തു കൊടുക്കട്ടെ. അതുപോലെ നമ്മൾ ഉമർ ഹാജി മർക്കസിൻ്റെ എല്ലാ പ്രവർത്തനത്തിലും മുൻപന്തിയിലുണ്ടായിരുന്ന മണ്ടാളിൽ ഉമർ ഹാജി മരിച്ചിട്ട് ഒരു കൊല്ലമായി. അദ്ദേഹത്തിൻ്റെ ആണ്ട് ദിവസം ഈ രണ്ട് ദിവസം മുമ്പ് കഴിഞ്ഞിട്ടേ ഉള്ളൂ. അള്ളാഹു തആല അദ്ദേഹത്തിന് പുറത്തു കൊടുക്കട്ടെ. മർക്കസിന് വേണ്ടി വളരെയധികം അധ്വാനിക്കുന്ന ആളായിരുന്നു. അള്ളാഹു അദ്ദേഹത്തിൻ്റെ എല്ലാ ദോഷങ്ങളും പുറത്തു കൊടുക്കട്ടെ. അതുപോലെ മർക്കസിൽ എപ്പോഴും ദിക്റ് ഹൽക്കക്ക് വരുന്ന ആളുകൾ ഒരുപാട് ആൾ മരിച്ചുപോയി. മായിൻ ഹാജി, എളമ്പരാശ്ശേരി ഹാജി, അതുപോലെ നമ്മളെ എന്തായാലും അവളെ പേര് അവിടെ സീതി ഹാജി, ആ ചേരിഞ്ചാലിലെ സീതി ഹാജി, അങ്ങനെയുള്ള അവരൊക്കെ നമ്മളെ പരിപാടിക്ക് ദിക്റിന് എന്നും വരുന്നവരാണ്. അള്ളാഹു തആല അവർക്കെല്ലാം പുറത്തു കൊടുക്കട്ടെ. മർക്കസിൻ്റെ തുടക്കം മുതൽ മരിക്കുന്നവരെ മർക്കസിൻ്റെ ഖജാൻജി ജനറൽ സെക്രട്ടറി ഞാൻ ആയത് മുതൽക്ക് ഖജാൻജിയായി പ്രവർത്തിച്ചിരുന്ന ആളാണ് കൊടുവള്ളി കുഞ്ഞമ്മദ് ഹാജി അധികാരി. അള്ളാഹു അദ്ദേഹത്തിന് പുറത്തു കൊടുക്കട്ടെ. അതുപോലെ കാര്യാട്ട് കുഞ്ഞമ്മദ് ഹാജി മർക്കസിൻ്റെ വൈസ് പ്രസിഡൻറ്റും അവസാനം ട്രഷററുമായി പ്രവർത്തിച്ച ആളാണ്. അള്ളാഹു അദ്ദേഹത്തിന് പുറത്തു കൊടുക്കട്ടെ. അതുപോലെ തന്നെ പാറക്കടവ് അധികാരി പിന്നെ കെ സി അഹമ്മദ് വായ ഹാജി തുടങ്ങിയ ആളുകൾ നാടന്മാരാണ്. അവരൊക്കെ മുണ്ടോടി ഹൈദറാജി, അതുപോലെ സി ഹൈദറാജി, ഇവരൊക്കെ സാധാരണക്കാരാണ്, ആലിമീങ്ങളല്ല. എങ്കിലും ആലിമീങ്ങൾക്ക് സഹായം ചെയ്തുകൊണ്ട് മർക്കസിന് വേണ്ടി പ്രവർത്തിച്ചവരാണ്. അതുപോലെ ആയിരക്കണക്കിന് പ്രവർത്തകർ ഗൾഫിലും നാട്ടിലും നമുക്ക് ഉണ്ട്. അല്ലാഹു സുബ്ഹാനഹു വതആല അവരുടെ എല്ലാവരുടെയും എല്ലാ ദോഷങ്ങളും പുറത്തു കൊടുക്കട്ടെ. എല്ലാ രോഗങ്ങളും ഒന്ന് ഷിഫയായി കൊടുക്കട്ടെ. ഈ കൊറോണ വൈറസിൽ ആരെയും അല്ലാഹു പെടുത്താതിരിക്കട്ടെ. സുബ്ഹാനല്ലാഹ് സുബ്ഹാനല്ലാഹ് സുബ്ഹാനല്ലാഹ്. അല്ലാഹു പെട്ടെന്ന് ഈ വൈറസ് മാറ്റി അങ്ങുമിങ്ങും യാത്ര ചെയ്യലും പള്ളിയിൽ പോകലും എല്ലാം നീ പുനഃസ്ഥാപിച്ചു തരണം. അല്ലാ ഞങ്ങളോട് ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവരും അല്ലാത്തവരും നമ്മുടെ സഹായികളും മുഹിബ്ബീങ്ങളുമായ ലക്ഷക്കണക്കിന് ആളുകളുണ്ട്. അവർക്കെല്ലാം നീ പുറത്തു കൊടുക്കണേ അല്ലാ. എല്ലാവർക്കും റഹ്മത്ത് ചെയ്യണേ അല്ലാ. ഈ ബലാ കൊണ്ട്
ശിക്ഷിക്കുന്ന കൂട്ടത്തിൽ അവരെയൊന്നും പെടുത്തല്ലേ അല്ലാ. ഞങ്ങളെ എല്ലാവരെയും സലാമത്താക്കി തരണേ അല്ലാ, ആഫിയത്ത് നൽകണേ അല്ലാ, ഞങ്ങളുടെ എല്ലാ കടങ്ങളും വീട്ടിൽ തരണേ അല്ലാ, കച്ചവടങ്ങളിലും കൃഷിയിലും തൊഴിലിലുമൊക്കെ അല്ലാ ബർക്കത്ത് ചെയ്യണേ അല്ലാ, മക്കളില്ലാത്തവർക്ക് നല്ല മക്കളെ കൊടുക്കണേ അല്ലാ, ഗർഭിണികളായ സ്ത്രീകൾക്ക് സുഖപ്രസവം കൊടുക്കണേ അല്ലാ. അല്ലാഹുമ്മ റബ്ബന ആതിനാ ഫി ദുനിയാ ഹസന وفي الآخرة حسنة وقنا عذاب النار ربنا لا تزغ قلوبنا بعد إذ هديتنا وهب لنا من لدنك رحمة إنك أنت الوهاب ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار وصلى الله على سيدنا محمد وآله وصحبه أجمعين والحمد لله رب العالمين وخالي عالغلي ധാരാളം ഉണ്ടായിട്ട് തീർച്ചയായിട്ടും പോലെ ഒരു ഉഷാർ കിട്ടൂലല്ലോ. രണ്ടാളല്ലേ ഇപ്പം മുമ്പിലുള്ളത്, ഒന്ന് ഉറുദു പാലയും, അത്രേ ഉള്ളൂ. പാടില്ല, ആൾ ഒരുമിച്ചുവിടാൻ പാടില്ലാത്തത് കൊണ്ട് ആ നിയമം നമ്മൾ പാലിക്കണം. ശരിക്കും നമ്മൾ പറഞ്ഞാൽ പോരാ, പറയുന്ന നമ്മൾ ആ നിയമം ശരിക്ക് പാലിക്കുക തന്നെ വേണം. അല്ലാഹു എല്ലാവർക്കും കാവൽ നൽകട്ടെ. അസ്സലാമു അലൈക്കും.